ഒരു അക്വാപോണിക്സ് കൃഷിയിടത്തിലേക്ക്. കൊട്ടാരക്കരയിലെ പെരുമണ്ണൂരിൽ ഇരുമ്പുഴിക്കുന്ന് ശങ്കരനാരായണ ക്ഷേത്രത്തിൻ്റെ താഴ്വാരത്തുള്ള 4.25 ഏക്കറിലായി വ്യാപിച്ചു കിടക്കുന്ന പ്രകൃതി മനോഹരമായ പാണ്ഡയം ഫാം. ഈ ഫാമിലെ അക്വാപോണിക്സ് കൃഷിയെക്കുറിച്ച് അറിയാനാണ് 100 മേനിറ്റിയും ഇവിടെ എത്തിച്ചേർന്നത്. ബഹ്റൈനിൽ അമേരിക്കൻ ഇൻഷുറൻസ് കമ്പനിയിലെ ജോലിയിൽ നിന്നും വിരമിച്ച ശേഷം നാട്ടിൽ തിരിച്ചെത്തിയ സോമശേഖരൻ നായരും ഭാര്യ സുനിത നായരും വിശ്രമജീവിതം ആയാസരഹിതവും ആനന്ദകരവുമാക്കാനാണ് കാർഷിക മേഖലയിലേക്ക് കടന്നു ചെന്നത്. കേരളത്തിൽ അതിവേഗം പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന അക്വാപോണിക്സ് കൃഷിയെക്കുറിച്ച് കേട്ടറിഞ്ഞ സോമശേഖരൻ നായർ ഫിഷറീസ് വകുപ്പിനെ സമീപിച്ചു. ഫിഷറീസ് വകുപ്പ് അധികൃതരുടെ നിർദ്ദേശപ്രകാരം ആലുവയിൽ നടന്ന അക്വാപോണിക്സ് കൃഷിയുടെ പരിശീലന പരിപാടിയിൽ പങ്കെടുത്തു. ഈ കൃഷിയെക്കുറിച്ചും അതിൻ്റെ സാധ്യതകളെക്കുറിച്ചുമെല്ലാം കൂടുതൽ മനസ്സിലാക്കിയ സോമശേഖരൻ നായർ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന വിദഗ്ധരുമായി ചർച്ച ചെയ്ത് ആഴത്തിലുള്ള അറിവ് നേടിയ ശേഷമാണ് അക്വാപോണിക്സ് കൃഷി ആരംഭിച്ചത്. അക്വാപോണിക്സിനെ പറ്റി കുറച്ചൊക്കെ അറിയാമായിരുന്നു. പിന്നെ ഞാൻ പലതും വായിച്ച് പിന്നെ ഒരു ഒരു കോഴ്സിന് അറ്റൻഡ് ചെയ്തു. ആലുവയിൽ ഫിഷറീസിൻ്റെ ഒരു കോഴ്സ് ഉണ്ടായിരുന്നു, ഒരു 3 ഡേയ്സ് കോഴ്സ്. അതിന് അറ്റൻഡ് ചെയ്തു. അതിനുമുമ്പേ ഇതിൻ്റെ പ്ലാനും പദ്ധതിയും എല്ലാം മനസ്സിലുണ്ടായിരുന്നു. ഒരു പാർട്ടിയെ കോൺടാക്ട് ചെയ്തു. ഞങ്ങൾ പലപ്പോഴും 4-5 പ്രാവശ്യം ഡിസ്കസ് ചെയ്ത് പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി കുറവലങ്ങാടുള്ളതാണ്, ബെന്നിച്ച എന്ന് പറയും. അന്നേരം പുള്ളി ഇവിടെ വന്ന് പുള്ളിയെ വരുത്തി സംസാരിച്ച് വളരെ സംസാരിച്ച് എൻ്റെ ഐഡിയ പുള്ളിക്ക് പറഞ്ഞു കൊടുത്തു. പുള്ളി അത് ചെയ്തു തരാമെന്ന് പറഞ്ഞ് അങ്ങനെയാണ്. ആ സമയത്താണ് ഫിഷറീസിൻ്റെ 3 ദിവസത്തെ കോഴ്സിന് പോയി വന്ന് 4 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ പണി തുടങ്ങി. അങ്ങനെ കഴിഞ്ഞ വർഷം അക്വാപോണിക്സ് തീർന്നു. കഴിഞ്ഞ ഒക്ടോബറിൽ എൻ്റെ ഫസ്റ്റ് ഹാർവെസ്റ്റ് നടത്തി. പെരുമണ്ണൂരിലെ 4.25 ഏക്കറിലുള്ള കാലാവധി ചെന്ന റബ്ബർ മരങ്ങൾ മുറിച്ചു മാറ്റിയിട്ടാണ് ഈ നൂതന കൃഷി ആരംഭിക്കാനായി സ്ഥലം തിരഞ്ഞെടുത്തത്. 20 സെന്റിൽ വ്യാപിച്ചു കിടക്കുന്ന ഫാമിന് ചുറ്റും തണൽ വല കൊണ്ട് സംരക്ഷണ വലയം തീർത്തിരിക്കുന്നു. 7 മീറ്റർ നീളവും 6 മീറ്റർ വീതിയും 2.5 മീറ്റർ ആഴവുമുള്ള വിശാലമായ 2 കുളങ്ങൾ നിർമ്മിച്ചു. കുളത്തിനുൾഭാഗം 410 GSM കട്ടിയുള്ള നൈലോൺ ഷീറ്റ് പാകിയാണ് മത്സ്യങ്ങൾക്കായി ആവാസ കേന്ദ്രം ഒരുക്കിയിട്ടുള്ളത്. മത്സ്യങ്ങൾക്ക് ആവശ്യാനുസരണം ഓക്സിജൻ ലഭ്യമാക്കുന്നതിനായി ചലിക്കുന്ന എയറേറ്ററുകൾ സ്ഥാപിച്ചിരിക്കുന്നു. ഓരോ കുളത്തിനും എതിർദിശയിലായി 6 ഗ്രോ ബെഡുകൾ വീതം കൃഷിക്കായി തയ്യാറാക്കിയിട്ടുണ്ട്. ഗ്രോ ബെഡുകളെല്ലാം സ്റ്റീൽ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതിനാൽ വലിയ മുതൽ മുടക്കി തന്നെയാണ് ഈ അക്വാപോണിക്സ് ഫാം ഇദ്ദേഹം ഒരുക്കിയിരിക്കുന്നത്. GSM ഷീറ്റ് വിരിച്ചാണ് ചെടികൾക്കുള്ള മാധ്യമം ഒരുക്കിയിട്ടുള്ളത്. കുളങ്ങൾക്ക് മുകളിൽ തണൽ വല കൊണ്ടും ഗ്രോ ബെഡുകൾക്ക് മുകളിലുള്ള മേൽക്കൂര പോളിയെഥിലിൻ ഷീറ്റ് കൊണ്ടും സംരക്ഷിച്ചിരിക്കുന്നു. വിപണിയിൽ ഏറെ ഡിമാൻഡുള്ള ഗിഫ്റ്റ് തിലാപ്പിയ മത്സ്യങ്ങളാണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത്. ഓരോ കുളത്തിലും 2000 മത്സ്യങ്ങളെ വീതം നിക്ഷേപിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഹാർവെസ്റ്റ് കഴിഞ്ഞിട്ട് കുറച്ച് പണികളുണ്ടായിരുന്നു. ബെഡെല്ലാം വലുതാക്കി ഗ്രീനറി കൂട്ടി
എന്നിട്ട് മാർച്ചിൽ മാർച്ച് ഏപ്രിൽ ഫിഷ് കുഞ്ഞുങ്ങളെ വെച്ചു. അത് ഹൈദരാബാദ് ഫിഷറീസിന് രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസിൽ നിന്ന് ഗവൺമെൻറ്റിൻ്റെ കുഞ്ഞുങ്ങളെയാണ് വരുത്തുന്നത്. ഫിഷറീസ് വകുപ്പ് വളരെ സഹായങ്ങൾ എനിക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഐ മീൻ അവരുടെ ഉപദേശങ്ങളും അതൊക്കെ ചെയ്തു. എൻ്റെ ഫാം കണ്ടിട്ട് അവർ എന്നെ വളരെ ഹാപ്പി ആയിട്ട്, ശരിക്കും എനിക്ക് സബ്സിഡി, അവർക്ക് തരാൻ പറ്റുന്ന സബ്സിഡി ഉണ്ട്, ആ സബ്സിഡി എനിക്ക് കിട്ടി. മത്സ്യങ്ങൾ വിളവെടുപ്പിന് പാകമായിരിക്കുന്നു. വിപണിയിൽ നിന്നും വാങ്ങുന്ന സമീകൃത തീറ്റയാണ് ഇവയ്ക്ക് നൽകുന്നത്. ദിവസവും 3 നേരം തീറ്റ നൽകാറാണ് പതിവ്. ഗ്രോ ബെഡുകളിൽ വിവിധ ഇനത്തിലുള്ള കാർഷിക വിളകൾ നട്ടിരിക്കുന്നു. അക്വാപോണിക്സിൽ സാധാരണ കൃഷി ചെയ്യുന്നത് പച്ചക്കറികളാണ്. എന്നാൽ ഇവിടുത്തെ ഒരു പ്രധാന വിള ചേമ്പാണ്. രണ്ടിനങ്ങളിലുള്ള പുതിന ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത് കാണാം. വയനാടൻ പുതിനയും സാധാരണ കാണുന്ന പുതിനയും സാമാന്യം നല്ല രീതിയിൽ തന്നെ ഇവിടെ നട്ടുവളർത്തിയിരിക്കുന്നു. പ്രോട്ടീൻ, വൈറ്റമിൻ, ധാതു ലവണങ്ങൾ തുടങ്ങിയവയുടെ കലവറയായ അസോള ഓരോ ഗ്രോ ബെഡിനടിയിലും പ്രത്യേകം തയ്യാറാക്കിയ ആറകളിൽ മത്സ്യങ്ങൾക്കുള്ള തീറ്റ നൽകുന്നതിനായി കൃഷി ചെയ്തിരിക്കുന്നു. ചെണ്ടുമല്ലിയാണ് മറ്റൊരിനം. മുളക്, പടവലം, തക്കാളി, ബീൻസ് തുടങ്ങിയ വിളകളും സമൃദ്ധമായി കൃഷി ചെയ്തിട്ടുണ്ട്. പച്ചക്കറി വിളകളുടെ വിളവെടുപ്പ് ഏകദേശം പൂർണ്ണമായിരിക്കുന്നു. കുളത്തിനിരുവശവും വീതി കുറഞ്ഞ ഗ്രോ ബെഡുകൾ തയ്യാറാക്കി ഇഞ്ചിയും ചേമ്പും കൃഷി ചെയ്തിട്ടുണ്ട്. ഈ അക്വാപോണിക്സ് ഫാമിൽ ലഭ്യമായ എല്ലാ സ്ഥലവും പരമാവധി പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത് കാണാം. മീൻകുളത്തിലെ വെള്ളം ഉപയോഗിച്ച് ഹൈഡ്രോപോണിക്സ് കൃഷിയും ഇവിടെ പുരോഗമിക്കുന്നു. ആവശ്യക്കാർ ഇവിടെ എത്തിയ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിനു പുറമെ വാട്സാപ്പ് കൂട്ടായ്മ വഴിയും കാർഷിക ഉൽപ്പന്നങ്ങൾ വിപണനം ചെയ്യാറുണ്ടത്രേ. ഈ ഫാമിനരികിലായി പാറയോട് ചേർന്ന് കുളം നവീകരിച്ച് ഗിഫ്റ്റ് തിലാപ്പിയ മത്സ്യങ്ങളെ വളർത്തിയിരിക്കുന്നു. ഇദ്ദേഹം തന്നെയാണ് ഈ കുളവും രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. സോമശേഖരൻ നായരുടെയും സുനിതാ നായരുടെയും കൃഷിവിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല. മത്സ്യക്കുളത്തിലെ വെള്ളം ഉപയോഗിച്ച് അക്വാപോണിക്സ് ഫാമിനരികിൽ വിവിധ ഇനങ്ങളിലുള്ള പച്ചക്കറികളുടെ കൃഷിയും പുരോഗമിക്കുന്നു. പല ഇനങ്ങളിലും വർണ്ണങ്ങളിലുമുള്ള നാടൻ വെണ്ടയും സങ്കരയിനം വെണ്ടയും നമുക്കിവിടെ കാണാം. വേങ്ങേരി വഴുതന, ഹരിതവർണ്ണത്തിലും നീളം കൂടിയതുമായ സങ്കരയിനം വഴുതന, കുണ്ടക്കത്തിരി, പർപ്പിൾ വർണ്ണത്തിലുള്ള വഴുതന തുടങ്ങി പല ഇനങ്ങളിലുള്ള വഴുതന വിളകൾ ഫലസമൃദ്ധിയേകി നിൽക്കുന്നു. അക്വാപോണിക്സ് അല്ലാതെ ബാക്കിയുള്ള സ്ഥലത്ത് ഏകദേശം 4.5 ഏക്കറുണ്ട്. സ്ഥലത്തെല്ലാം ഞങ്ങൾ കൃഷി നടത്തുകയാണ്. അത് പച്ചക്കറി കൃഷിയാണ് ഒരു ഭാഗം മൊത്തവും. എന്നിട്ട് ഫ്രൂട്ട് ട്രീസ് ഉണ്ട്, പിന്നെ തെങ്ങുണ്ട്, കമുകുണ്ട്, മാവുണ്ട്, പ്ലാവുണ്ട്, പിന്നെ ഒരു 250 മൂട് കശുമാവ് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ജൈവമായിട്ടാണ്, ജൈവ കൃഷിയിലാണ് മുന്നോട്ട് പോകുന്നത്. ഒരു രാസവളം ഇന്നേ വരെ ഇതിനകത്ത് കയറ്റിയിട്ടില്ല. ജൈവകൃഷി എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ വാഴ ഇഷ്ടംപോലുണ്ട്. അപ്പം ഇതിനൊക്കെ വളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഞാൻ ഉപയോഗിക്കുന്നത് ഈ മത്സ്യത്തിൻ്റെ ഈ കുളത്തിലെ പോണ്ടിലെ വെള്ളമാണ് വാഴയ്ക്കും പച്ചക്കറികൾക്കും എല്ലാം ഉപയോഗിക്കുന്നത്. അത് എല്ലാം ഈ
പ്രദേശത്ത് ഇതിനകത്ത് എല്ലായിടവും അതിൻ്റെ പിന്നെ പൈപ്പിട്ടിട്ടുണ്ട്. അവിടെ നിന്ന് ഓസ് വെച്ച് അടിച്ച് ഇതിനെല്ലാം കൊടുക്കും. കൃഷി മാത്രമല്ല, ആവശ്യക്കാർക്ക് വിത്തുകൾ നൽകി ജൈവ കൃഷിയുടെ പ്രചാരകരായി മാറിയിരിക്കുകയുമാണ് ഈ ദമ്പതികൾ. രണ്ടിനങ്ങളിലുള്ള കോവലും വിവിധ ഇനങ്ങളിലും വർണ്ണങ്ങളിലുമുള്ള മുളകും വ്യാപകമായി നട്ടുവളർത്തിയിരിക്കുന്നു. മത്തൻ, ചുരക്ക തുടങ്ങിയ വെള്ളരിവർഗ വിളകളും ചെറി ടൊമാറ്റോ, മധുരക്കിഴങ്ങ് തുടങ്ങിയ വിളകളും ഈ ജൈവ കൃഷിത്തോട്ടത്തിന് ചാരുതയേകും. ഇതെല്ലാം നോക്കിക്കണ്ട് ചെയ്യുന്നത് എനിക്കതിന് മാനേജറായിട്ടും തൊഴിലാളിയായിട്ടും മുതലാളിയായിട്ടും ഉള്ള ഒരു വ്യക്തിയുണ്ട്. രാജൻ എന്നാണ് പേര്, രാജശേഖരൻ. പുള്ളിയും പൊന്നലൂർ നരിക്കൽ എന്നുള്ള സ്ഥലത്താണ് ഉള്ളത്. പുള്ളിയാണ് ഇവിടെ താമസിച്ച്, ഈ വീട്ടിൽ താമസിച്ച് എല്ലാ കാര്യങ്ങളും, പോണ്ടിൻ്റെ കാര്യങ്ങളും, അക്വപോണിക്സിലെ പോണ്ടിൻ്റെ കാര്യം, ഫിഷിൻ്റെ കാര്യങ്ങളും, അതിനകത്തുള്ള പച്ചക്കറികളുടെ കാര്യങ്ങളും, വെളിയത്തെ പച്ചക്കറി എന്തിനും പുള്ളിയാണ് എനിക്കൊരു ഭയങ്കര ഒരു ഹെൽപ്പ്. പാണ്ഡയം ഫാമിലെ മറ്റൊരു പ്രധാന വിളയാണ് കപ്പ. പ്രമേഹ രോഗികൾക്ക് കഴിക്കാവുന്ന പ്രത്യേക ഇനം കപ്പയും ഇവിടെ ലഭ്യമാണ്. നേന്ത്രവാഴ, റെഡ് ലേഡി പപ്പായ തുടങ്ങിയവയുടെ കൃഷിയും പുരോഗമിക്കുന്നു. സ്റ്റീൽ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ആധുനിക കോട്ടേജാണ് ഈ ഫാമിലെ മറ്റൊരാകർഷണം. പച്ചക്കറി വിത്ത് മുളപ്പിച്ച് തൈകൾ തയ്യാറാക്കുന്നത് സുനിതയാണ്. ശീതകാല പച്ചക്കറി വിളകളുടെ കൃഷി ആരംഭിക്കുന്നതിനായുള്ള തൈകൾ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. പച്ചക്കറി കൃഷിയും എല്ലാ ഫലവൃക്ഷങ്ങളും 100% ജൈവമായ രീതിയിൽ ആണ് ഇവിടെ ചെയ്യുന്നത്. അതിനു വേണ്ടുന്ന വിത്തുകൾ ഞങ്ങളെ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന വിത്തുകൾ, അതിൽ നിന്ന് തൈകൾ ഉൽപ്പാദിപ്പിക്കുകയും പിന്നെ അതിന് വേണ്ടുന്ന ജൈവ രീതിയിലുള്ള രാസ വളങ്ങളൊന്നും ഉപയോഗിക്കാതെ ജൈവ വളങ്ങൾ ഉപയോഗിച്ചുള്ള കൃഷി, അതിന് വേണ്ടുന്ന കീടനാശിനികൾ, ഗോമൂത്രവും കാന്താരിമുളകും ഒക്കെ ഉപയോഗിച്ചുള്ള കീടനാശിനികൾ, അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നതാണ് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ്. പിന്നെ എല്ലാ തരത്തിലും ഞങ്ങൾ വിഷമില്ലാത്ത പച്ചക്കറികളും പഴങ്ങളും മത്സ്യവും കഴിക്കുന്നു. അതിനോടൊപ്പം തന്നെ കുറച്ച് പേർക്കെങ്കിലും ഞങ്ങൾ മുഖേന വിഷമില്ലാത്ത ഭക്ഷണം എത്തിക്കാൻ സാധിക്കുന്നതിൽ ഞങ്ങൾ അങ്ങേയറ്റം. 250 ഇനങ്ങളിലുള്ള ഫലവർഗ ചെടികളും ഇവിടെ വച്ചുപിടിപ്പിച്ചിരിക്കുന്നു. റോലിനിയ, ചെമ്പടുക്ക പോലുള്ള വിവിധ ഇനം പ്ലാവുകൾ, ചൈനീസ് ഓറഞ്ച്, സ്വീറ്റ് അമ്പഴം, ഓൾ സീസൺ മാവ് തുടങ്ങിയവ അവയിൽ ചിലത് മാത്രം. തെങ്ങൾ വെച്ചിട്ടുണ്ട്, കവുങ്ങുണ്ട്, വാഴ ഉണ്ട്, കശുമാവുണ്ട്. പിന്നെ ഇതെല്ലാത്തിനും ഉപരി ഫ്രൂട്ട് ട്രീസ് ആണ് ഞങ്ങളുടെ മെയിൻ. ഒരു 10-250 മോഡ് ഡിഫറെൻ്റ് വെറൈറ്റീസ് ഫ്രൂട്ട് ട്രീസ് വെച്ചിട്ടുണ്ട്. അതിപ്പോൾ ഒരു 2 ആകുമ്പോഴത്തേക്ക് അത് നല്ല ഒരു ഇതിലേക്ക് വളർന്നു വരും. ഇന്ന് മത്സ്യകൃഷിയുടെ വിളവെടുപ്പാണ്. മത്സ്യങ്ങൾ ആവശ്യത്തിനനുസരിച്ച് പിടിച്ച് ആദ്യം കുളത്തിനടുത്തായി വച്ചിരിക്കുന്ന കൂറ്റൻ ട്രാഫിൽ നിറയ്ക്കും. തുടർന്ന് ആവശ്യത്തിനനുസരിച്ച് വിപണനം നടത്തും. കിലോഗ്രാമിന് 300 നിരക്കിലാണ് വിപണനം. സംശുദ്ധമായ മത്സ്യം വാങ്ങാൻ ആവശ്യക്കാർ ഏറെയാണ്.
കഴിഞ്ഞ സീസണിൽ ഞങ്ങളിവിടെ വന്ന് ഞങ്ങൾ മീൻ മേടിച്ചിരുന്നു. വളരെയധികം ഹൈ ക്വാളിറ്റിയുള്ള മീനുകളാണ് ഞങ്ങളിവിടെ വന്ന് ഞങ്ങളതിനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് അതിനെ പിടിച്ച്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ വേറെയും കൃഷി ഭാഗങ്ങളുണ്ട്. ആ കൃഷിയിൽ നിന്നുള്ള വളങ്ങൾ തന്നെയാണ് സോമശേഖരനങ്ങളും സുനിത ആൻറ്റിയും ഈ ഫാമിൽ നിന്ന് ഈ മീനുകൾക്കത് കൊടുക്കുന്നത്. അപ്പോൾ അത്രമാത്രം ആ മീനിൻ്റെ ആ ടേസ്റ്റും ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം അനുഭവപ്പെട്ടിരുന്നു. അപ്പോൾ ഈ സീസണിലും ഞങ്ങൾ ആദ്യം തന്നെ അങ്കിൾ വിളവ് തുടങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾ വന്ന് ആ മീൻ ഞങ്ങളിപ്പോൾ മേടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഉറപ്പാണ് ഞങ്ങൾക്ക് നല്ലൊരു ഫീഡ്ബാക്ക് തന്നെ ഇനി ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നു. ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ പത്രത്തിലൊക്കെ എപ്പോഴും കാണാം ഈ ഫോർമാലിനും ഈ വിഷമടിച്ച മീനുകളുമൊക്കെ തമിഴ്നാട്ടിൽ നിന്നും പല നോർത്ത് ഇന്ത്യയിൽ നിന്നും ഒക്കെ നമുക്ക് കേരളത്തിൽ കിട്ടുന്ന കാര്യം. അപ്പോൾ ഈ ഒരു സമയം നമുക്ക് 100% നമുക്ക് സേഫാണ്, നമുക്ക് ഉറപ്പ് വരുത്താവുന്ന ഫിഷാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. 2017-18 കൊല്ലം ജില്ലയിലെ ഏറ്റവും മികച്ച നൂതന മത്സ്യകൃഷിക്കുള്ള അവാർഡ് നൽകി. സോമശേഖരൻ നായരെ ഫിഷറീസ് വകുപ്പ് ആദരിച്ചിരുന്നു. വിശ്രമ ജീവിതം കൃഷിയിലൂടെ ആനന്ദകരമാക്കുകയും വിഷരഹിതമായ മത്സ്യവും പച്ചക്കറിയും സമൂഹത്തിന് സമ്മാനിക്കുകയും ചെയ്യുന്ന സോമശേഖരൻ നായരുടെയും സുനിത നായരുടെയും പ്രവർത്തനങ്ങൾ കൃഷിയെ സ്നേഹിക്കുന്നവർക്ക് മാതൃകയാക്കാവുന്നതാണ്. വീട്ടമ്മമാർ ഇതിലോട്ട് വരണം, അതിന് വേണ്ടവർക്ക് എല്ലാ സംശയ നിവാരണവും വേണ്ട സഹായവും ഞങ്ങളാലാവുന്ന ഞങ്ങൾക്ക് നൽകാൻ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. ഇതൊന്നും വലിയ ഭാരിച്ച പണിയൊന്നുമല്ല. നമുക്കൊരു സമയം കണ്ടെത്തി അതിൻ്റെ കൂടെ ചെയ്യാവുന്ന ചെറിയ ചെറിയ കാര്യങ്ങളേ ഉള്ളൂ. ഒരു 10 ഗ്രോ ബാഗിലായാലും അവനവൻ്റെ വീട്ടിൽ ഒരു മൂട് മുളകും ഒരു മൂട് തക്കാളിയും അതുപോലെ ഒരു മൂട് വെണ്ടയും ഉണ്ടെങ്കിൽ അത്യാവശ്യ പച്ചക്കറികളൊക്കെ വിഷമില്ലാതെ ഒരു കറിവേപ്പ് ഒക്കെ ഞാൻ വിഷമടിക്കാത്ത പച്ചക്കറികളും മറ്റും നമ്മുടെ വീട്ടിലുള്ളവർക്കെങ്കിലും നൽകാൻ സാധിക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് മാറേണ്ടിയിരിക്കുന്നു. എന്തിനാണ് നമ്മൾ ഈ വിഷം കഴിക്കുന്നത്? എനിക്കിപ്പം തൃപ്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ്കോഴ്സ് ഞാൻ കാശിന് വിൽക്കുകയാണ്. എൻ്റെ ഞാൻ ഇത്രയും ചെലവാക്കി വിൽക്കുന്നതുകൊണ്ട് എനിക്ക് ലാഭമൊന്നും വലുതായിട്ടൊന്നും ഞാൻ പ്രതീക്ഷിക്കില്ല. പക്ഷേ എനിക്ക് കിട്ടുന്ന സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 കുട്ടികൾക്ക് ഞാൻ കാരണം വിഷമില്ലാത്ത മീനും കിട്ടുന്നുണ്ട്, വിഷമില്ലാത്ത പച്ചക്കറിയും വാങ്ങിച്ചുകൊണ്ട് പോകുമ്പോൾ ഉള്ള സന്തോഷം. അതായത് പച്ചക്കറി തന്നെ പലരും എൻ്റെ വാഴക്കുഴ തന്നെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത്തിരിയുള്ള കായകം വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് ഓരോരുത്തർ അത് വീണ്ടും അതിനു വേണ്ടി വരികയും അതിൻ്റെ വിത്ത് ചോദിച്ച് വരികയും അങ്ങനെയൊക്കെ ആകുമ്പോൾ ഉള്ള ആ സന്തോഷമുണ്ടല്ലോ, അതൊന്നും നമുക്ക് എത്ര ഒരു ലോട്ടറി കിട്ടിയാലും ആ സന്തോഷം നമുക്ക് കിട്ടത്തില്ല. പാണ്ഡയം ഫാമിലെ കൃഷി വിശേഷങ്ങൾ അറിയാൻ വിളിക്കാം. ഫോൺ നമ്പർ 7025154522.